ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മാസ് മെനു. ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ദുബായ് ലൂലുവിൽ വെച്ചിട്ട് ഒരു കേക്കിൻ്റെ ഫൈനൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ വിന്നറായിട്ടുള്ള റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്കാണിത്. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം കാരക്ക ഒന്ന് കുതിർത്തി വെക്കണം. അതിന് വേണ്ടിയിട്ട് ചൂടുള്ള അരക്കപ്പ് പാല് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു കപ്പ് കാരക്ക ഇട്ട് കൊടുക്കുക. കുരുവൊക്കെ കളഞ്ഞിട്ടുള്ള കാരക്കാണിത്. അതൊന്ന് ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇത് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പും കൂടെ വേണം. ഇനി ഇത് 3 ഒന്ന് അരിച്ചെടുക്കണം. ആദ്യം മൈദ ഇട്ട് കൊടുക്കുക, പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുക. നിങ്ങൾക്ക് എൻ്റെ കേക്കിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇത് നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള കാരക്കാണ്. ഇത് മൈദ മിക്സ്, മൈദയും ബേക്കിംഗ് പൗഡറും കൂടിയിട്ടുള്ള മിക്സാണ്. ഇത് 3 എഗ്ഗ് വേണം, ലാർജ് എഗ്ഗാണ്. 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര, 1 ടീസ്പൂണ് വനില എസൻസ്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 എഗ്ഗ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചിട്ടെടുക്കാം. ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എഗ്ഗ് ബീറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂണ് വനില എസൻസും ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്നുകൂടെ അടിച്ചെടുക്കുക. ഇതിപ്പോൾ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാരക്ക കുതിർത്തി വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. കാരക്ക മൊത്തത്തിൽ ആഡ് ചെയ്യരുത്, കുറേശ്ശെ കുറേശ്ശായിട്ട് ആഡ് ചെയ്തിട്ട് അടിച്ചിട്ടെടുക്കണം. നമ്മൾ പാലിൽ, ചൂടുള്ള പാലിൽ കുതിർത്തി വെച്ചത് കൊണ്ട് തന്നെ കാരക്ക നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കാരക്ക മൊത്തത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതും ഇതേപോലെ തന്നെ കുറേശ്ശായിട്ട് ആഡ് ചെയ്തിട്ട് നല്ല പോലെ അടിച്ചിട്ടെടുക്കുക. ഈയൊരു കേക്ക് നമുക്ക് ഓവണിലും ചെയ്യാൻ വേണ്ടി പറ്റും, ഗ്യാസ് സ്റ്റോപ്പിലും കുക്കറിലും ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ ചെയ്തെടുക്കുന്നത് ഓവണിൽ വെച്ചിട്ടാണ്. ഈയൊരു കേക്കിന് നല്ലൊരു ഫ്ലേവറാണ്, കാരക്കൻ്റെയും ക്യാരറ്റിൻ്റെയും ഫ്ലേവർ നല്ല പോലെ കിട്ടും. ക്യാരറ്റും കാരക്കയും അടിച്ചെടുത്തിട്ടുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാനിവിടെ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള മൈദ മിക്സ് അല്പാൽപ്പായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈയൊരു മൈദ മിക്സ് ആഡ് ചെയ്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നല്ല പോലെ തന്നെ ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഈ ഒരു കേക്ക് നല്ല സോഫ്റ്റാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് ക്രീമൊക്കെ തേച്ചിട്ടും കഴിക്കാൻ വേണ്ടി പറ്റും, അല്ലാതെ ചായയുടെ കൂടെ കഴിക്കാനും പറ്റും. ഞാനിപ്പോൾ ഇവിടെ മൈദ മിക്സ് മൊത്തത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ പാല് എടുത്ത് വെച്ചെന്നല്ലാതെ അത് യൂസ് ചെയ്തിട്ടില്ല, കാരണം ഇപ്പോൾ തന്നെ ബാറ്റർ നല്ല ലൂസാണ്. അധികം തിക്ക് ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് പാൽ ആഡ് ചെയ്താൽ മതി, അപ്പോൾ എനിക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഞാൻ ഇതേപോലുള്ളൊരു ഹാർട്ടിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ ബട്ടർ പേപ്പർ വിരിച്ചിട്ട് ഓയിൽ കൊണ്ട് ബ്രഷ് ചെയ്തിട്ടുള്ളതാണ്. അതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് നല്ല പോലെ ടാപ്പ് ചെയ്തതിന് ശേഷം 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവണിൽ വെച്ചിട്ട് 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇവിടെ ലെയറായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്.
ഈ ഒരു കേക്ക് ഓവൺ ഇല്ലാത്തവർക്കും എഗ്ഗ് ബീറ്റർ ഇല്ലാത്തവർക്കും എല്ലാം ഒരേപോലെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന കേക്കാണ്. Thank you for watching.